സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മറിയത്തിന്റെയും ഹന്നായുടെയും സ്തോത്രഗീതങ്ങൾ ലൂക്ക 1:46 മുതൽ 58 വരെയും 1 സാമുവൽ 2:1-10 വരെയും നാം ചേർത്ത് വായിക്കുമ്പോൾ ഒരല്പം സ്ത്രീപക്ഷ വായനയാകാം. പുരുഷ മേധാവിത്വം കൊടികുത്തിവാണ് അക്കാലത്തും, അത് ഒളിഞ്ഞു വാഴുന്ന ഇക്കാലത്തും ഇങ്ങനെ ഒരു വായന അപ്രസക്തമാകില്ല. സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രമല്ല, എല്ലാത്തരം മേധാവിത്വങ്ങൾക്കും കീഴേ ഞെരുക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്നുള്ള വായനയെന്നുകൂടി മനസ്സിലാക്കുക. ഇന്നലെ നാം കാണുകയായിരുന്നു ഒരേ സമയം കുതിച്ചു ചാടുമ്പോഴും അതിനായി ബന്ധപ്പെടുന്നതിൻ്റെ ചിത്രം, സ്നേഹത്തിൻ്റെ ഒരു വിചിത്രഭാവം, ലീപ് ആൻഡ് സ്ട്രഗിൾ. മറിയത്തിൻ്റെ മുൻപിൽ ഗബ്രിയേൽ ദൂതൻ പ്രഘോഷിക്കുന്ന മംഗളവാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ ചിത്രം കുറെ കൂടി വ്യക്തമാകും. അവിടെ 3 ശബ്ദങ്ങൾ നാം കേൾക്കും, 3 വീക്ഷണകോണുകൾ കാണുകയും ചെയ്യും. 1 ആഖ്യാതാവിൻ്റെ, നറേറ്റർ, നമുക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നവൻ. 2 മാലാഖ്യയുടേത്, 3 മറിയത്തിൻ്റേത്. ദൂതന്റെ വാക്കുകളിൽ മറിയത്തിന്റെ അതിവിശിഷ്ട സ്ഥാനം സുവ്യക്തമാണ്. അവൻ വിസ്മയം പൂണ്ട് സർവാദരങ്ങളോടെയാണ് മറിയത്തോട് സംവദിക്കുന്നതും. അത്ര ആനന്ദദായകമായ ഒരു അലങ്കാരമാണ് മറിയത്തിന്റെ മേൽ ദൈവം ചാർത്തിയിരിക്കുന്നതെന്ന് ദൂതൻ അറിയുന്നുണ്ട്. പക്ഷേ ആഖ്യാതാവ് പറയുന്നു മറിയം അസ്വസ്ഥചിത്തയായി എന്ന്. മറിയം 2 പ്രാവശ്യമാണ് ഈ സന്ദർഭത്തിൽ വാക്കുകൾ ഉതിർക്കുന്നത്. 1, അവൾ ആശങ്ക ഉണർത്തുന്നു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്, ലൂക്ക 1:34. 2, അവൾ സമ്മതം മൂടുന്നു, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്, ലൂക്ക 1:38. ദൈവം സാധ്യമാക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി തൗമറ്റോകി ഒരു ആത്മപരിവർത്തനത്തിന്, കൺവേർഷന് നിദാനമാകുകയാണ്. വിശ്വാസം ആശങ്കയുടെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ മിഴിവുറ്റതായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ മാലാഖയുടെയും ആഖ്യാതാവിന്റെയും വീക്ഷണകോണുകൾ മാത്രമല്ല, മറിയത്തിന്റെ ഈ വീക്ഷണകോണ്, പെർസ്പെക്റ്റീവ് നാം കണ്ടെത്തേണ്ടതുണ്ട്. അവളുടെ സ്തോത്രഗീതത്തിൽ തനിക്ക് മുൻപേ നടന്ന സംഭാഷണങ്ങളെ പുനരാഖ്യാനം ചെയ്യുകയാണ് മറിയം തന്റെ സ്തോത്രഗീതത്തിൽ എന്ന് പറയപ്പെടാറുണ്ട്. ലൂക്ക 1:14-47 വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ആനന്ദത്തെക്കുറിച്ചുള്ള ഒരു പുനർവായനയാണ്. 1:25-48 അപമാനം നീങ്ങുന്നതിനെ കുറിച്ചുള്ള പുനർവായനയും 1:45-48 1:35-49 ഇങ്ങനെയൊക്കെ തന്നെ. ദൈവം തന്റെ അപമാനം നീക്കി എന്നത് മറിയത്തിന്റെ ഈ സ്നേഹഗീതത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാര്യമാണ്. അപമാനം, ടപ്പൈനോസിസ് എന്നത് ഹന്നായുടെയും മറിയത്തിന്റെയും കാര്യത്തിൽ നാം കാണുന്നുണ്ട്. പക്ഷേ അവ രണ്ടും 2 വിഭിന്നമായ അർത്ഥതലങ്ങളെയും സാമൂഹിക സാഹചര്യങ്ങളെയുമാണ് പരാമർശിക്കുന്നത് എന്ന് മാത്രം. ഹന്ന വൃദ്ധയായ വന്ധ്യയായ ഒരു സ്ത്രീയാണ്. പുത്രനെ ജനിപ്പിക്കാൻ കഴിയാത്തതിനാൽ അവൾ സാമൂഹികമായ അപമാനം അനുഭവിച്ചിരുന്നു. മറിയമാകട്ടെ നിയമപരമായി ചിന്തിച്ചാൽ സംശയാസ്പദമായ രീതിയിൽ ഗർഭവതിയായ ഒരു കന്യകയാണ്. ബലാത്കാരം ചെയ്യപ്പെടുന്ന, അതുമല്ലെങ്കിൽ പുരുഷനാൽ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു സാമൂഹിക കളങ്കമാണിത്, ഒരു അപമാനം. അവളുടെ മാനത്തെയും ജീവനെയും അത് അപകടത്തിലാക്കും. പിച്ചി ചിന്തപ്പെട്ട സ്ത്രീത്വത്തിന്റെ, ഡിസോണർഡ് ആൻഡ് വയലേറ്റഡ് വുമൺഹുഡിന്റെ ഒരു സങ്കട ചിത്രമാണിത്. അക്കാലത്തെ പുരുഷ മേധാവിത്വ വ്യവസ്ഥകളിൽ അത് ഗഹനമായ ഒരു അരക്ഷിതാവസ്ഥ കാഴ്ചവെച്ചിരുന്നു. എന്നാൽ ഇന്ന് 2 സ്തോത്രഗീതങ്ങളിലും നാം കാണുന്നുണ്ട് ദൈവം മേധാവിത്വങ്ങളുടെ ഈ മാനുഷിക യുക്തിയെ തകിടം മറിക്കുന്നതിന്റെ ചിത്രം. അവൻ സ്ത്രീത്വത്തിന്റെ അപമാനങ്ങളെ മാറ്റിമറിക്കുകയാണ്. ഇന്ന് 1 സാമുവൽ 1:24-28 ഹന്ന ഇടർന്ന ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത് നാം കേൾക്കുന്നുണ്ട്. ഒരു കണക്കിന് അവൾ ഭാഗ്യവതിയാണ്, അവൾക്ക് തന്റെ ശബ്ദം കണ്ടെത്താനെങ്കിലും സാധിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും അതത്ര എളുപ്പമായിരുന്നില്ല. ഹീബ്രു ക്രമത്തിൽ സാമുവലിന്റെ പുസ്തകത്തിന് തൊട്ടു മുൻപേ ന്യായാധിപന്മാരുടെ പുസ്തകമാണ്, റൂത്തിൻ്റെതല്ല. ന്യായാധിപന്മാർ അവസാനിക്കുന്നത് 19:21 അസംഖ്യം സ്ത്രീകളെ യുദ്ധ സാഹചര്യങ്ങളിൽ ബലാത്കാരം ചെയ്യുന്നതിൻ്റെയും വെട്ടിപ്പിടിക്കുന്നതിൻ്റെയും മൂകചിത്രം പേറിക്കൊണ്ടാണ്. അവരുടെ ശബ്ദം ആരും കേൾക്കുന്നുമില്ല, ആരും ഗൗനിക്കുന്നുമില്ല. ഓരോരുത്തരും അവർക്കിഷ്ടമുള്ളതുപോലെ വിളയാടി, ന്യായാധിപന്മാർ 21:25. തുടർന്ന് ഈ ജനം രാജാവിനെ ആവശ്യപ്പെടുമ്പോഴും സ്ഥിതി മെച്ചമാവുകയല്ല, മോശമാവുകയാണ് ചെയ്തത്. 1 സാമുവൽ 8:10-18 സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടു പോയി. ശക്തന്മാർ അശക്തന്മാരെ ചവിട്ടിത്താഴ്ത്താൻ തുടങ്ങി. ശ്രേണികൾ, ഹൈറാർക്കികൾ രൂപപ്പെടാൻ തുടങ്ങി. ഇന്ന് ദൈവം ഇത്തരം ശ്രേണികളെ തട്ടിത്താഴെയിടുന്നുവെന്ന് മറിയം പറയുമ്പോൾ അത് എക്കാലത്തേക്കുമുള്ള ഒരു സാമൂഹിക തിരുത്തുകൂടിയാണ്. നാം മറക്കരുത്, നമ്മുടെ സമൂഹത്തിലും രൂഢമൂലമായിരിക്കുന്ന പലതരം ശ്രേണികളുണ്ട്. ഇന്ന് 1 സാമുവൽ 1 ഹന്ന എന്ന അടിച്ചമർത്തപ്പെട്ട സ്ത്രീ തന്റെ ശബ്ദം കണ്ടെത്തുന്നു. ദൈവം അവളുടെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ 1 സാമുവൽ 2 തുടർന്ന് അവൾ ആ ശബ്ദമുയർത്തി ഉച്ചത്തിൽ പാടുകയാണ്. കാലങ്ങളേറെ കഴിഞ്ഞിട്ട് മറിയം അതേറ്റു പാടുന്നു. ഇനിയും തലമുറ തലമുറ അതേറ്റു പാടുകയും ചെയ്യും. ലൂക്ക 1:25 എലിസബത്ത് പറഞ്ഞു, ദൈവം മനുഷ്യരുടെ മുൻപിൽ എനിക്കുണ്ടായിരുന്ന അപമാനം എടുത്തുമാറ്റിയെന്ന്. മനുഷ്യരുടെ ഇടയിൽ, എൻ ആന്ത്രോപോയിസ്, സാധാരണ രീതിയിൽ മുതിർന്ന പുരുഷന്മാരെ കുറിക്കുന്ന ഒരു സാമൂഹിക വിവരണമാണത്.
സ്ത്രീകൾ അദൃശ്യരായിരുന്നൊരു വ്യവസ്ഥിതി ആയിരുന്നല്ലോ അത്. എലിസബത്ത് പിന്നീട് മറിയത്തെ നോക്കി പറയും, നീ സ്ത്രീകളുടെ ഇടയിൽ അനുഗ്രഹീത എന്ന്. സ്ത്രീകളുടെ ഇടയിൽ എൻ ഗുനായിസെൻ. സ്ത്രീയും പുരുഷനും ഒന്നായി ദൈവം ചമച്ചതിനെ നാം എത്രയോ സാമൂഹിക പാഠങ്ങൾ കൊണ്ട് രണ്ടായി പിളർത്തി വച്ചിരിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര പിളർപ്പുകൾ. Thank you.